ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗിൽ ഗോതമ്പ് ചേർത്തിട്ടുള്ള ഒരു നെയ്യപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെസിപ്പിയിലേക്ക് പോകല്ലേ. നെയ്യപ്പത്തിന് ആവശ്യമുള്ള പൊടികൾ ഈ ഗ്ലാസ്സിലാണ് ഞാൻ അളന്നെടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പച്ചരി കഴുകി കുതിർത്ത് വെച്ചിട്ട് തരിയോട് കൂടിയിട്ട് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ പച്ചരി കഴുകി കുതിർത്ത് പൊടിച്ചെടുത്തത് മിക്സിയുടെ ജാറിലാണ്. ഇങ്ങനെയുള്ള പൊടി ഈ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ആണി ശർക്കര പൊടി ഉരുക്കിയെടുക്കുകയാണ്. അധികം കട്ടിയിലൊന്നുമല്ല ഉരുക്കിയെടുത്തിട്ടുള്ളത്, കുറച്ച് ലൂസായിട്ടാണ് ഉരുക്കിയെടുത്തത്. ഇങ്ങനെ ഉരുക്കിയെടുത്ത ശർക്കര അടുപ്പിൽ തിളച്ചിരിക്കുമ്പോൾ തന്നെ എടുത്തിട്ട് നമ്മളെടുത്ത് വെച്ചിട്ട് 3 ഗ്ലാസ് പച്ചരിപ്പൊടിയില്ലേ, അതിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക. ഈ ശർക്കര പാനി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, മാവ് ഇളക്കി വരുമ്പോൾ ഇത്രയും തിക്നെസ് വരുന്നത് വരെ മാത്രം പാനി ഒഴിച്ചു കൊടുക്കുക. റെഡിയാക്കി വെച്ച മാവിലെ കൺസിസ്റ്റൻസി ഏകദേശം ഇതുപോലെ മതിയാവും. ബാക്കി വരുന്ന ശർക്കര പാനി നമുക്ക് ആവശ്യമുണ്ട്. ഈ പച്ചരിപ്പൊടി കുറച്ച് തരിയോടുകൂടിയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഞാൻ മാവിൽ കാണിച്ചു തരാം. നിങ്ങളീ തരി കാണുന്നില്ല, നിങ്ങൾ തരി കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. ഇനി മാവ് നമുക്ക് ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അടുത്ത ദിവസം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾ രാവിലെയാണ് ശർക്കര പാനി ഒഴിച്ചിട്ട് മാവ് കൂട്ടി വയ്ക്കുന്നതെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അപ്പം ചുട്ടെടുക്കാം. ഞാൻ വൈകുന്നേരം കൂട്ടി വെച്ചത് കൊണ്ടാണ് ഒരു ഓവർനൈറ്റ് വെച്ച ശേഷം പിറ്റത്തെ ദിവസം അപ്പം ചുടാനായിട്ട് എടുത്തത്. ഇനി ഓവർനൈറ്റ് വെച്ച് ഈ മാവിലേക്ക് നമുക്ക് കുറച്ച് ഗോതമ്പുപൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ അരിപ്പൊടി അളന്നെടുത്ത അതേ ഗ്ലാസ് തന്നെയാണ് 1 ഗ്ലാസ് ഗോതമ്പുപൊടി എടുത്തിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ബാക്കിയുള്ള ശർക്കര പാനി മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി മാവ് കുറച്ചുകൂടി ലൂസാക്കാൻ വേണ്ടിയിട്ട് ശർക്കര പാനി എടുത്ത അതേ കപ്പ് തന്നെ കുറച്ച് വെള്ളം കൂടി എടുക്കുന്നുണ്ട്. കുറേ ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിൽ ശർക്കര പാനി ബാക്കിയുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഗോതമ്പ് പൊടി ചേർത്ത ഈ മാവ് 2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് ഈ മാവിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഉരുക്കിയത് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത്, പെരുംജീരകം, എള്ള്, തേങ്ങാക്കൊത്ത് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ മിക്സ് ചെയ്ത മാവിലേക്ക് ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്പം ചുടാനായിട്ട് തുടങ്ങാം. എണ്ണ ചൂടായ ശേഷം എണ്ണയിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പത്തിൻ്റെ അകവശം നല്ലപോലെ വെന്ത് കിട്ടാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം നല്ലപോലെ പൊന്തി വരുന്നുണ്ട്. ഒരു വശമായി കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതുകൊണ്ട് അപ്പക്കാരിടാതെയും നമുക്ക് അപ്പം പൊന്തി കിട്ടും കേട്ടോ. ഇനി അപ്പക്കാരാവശ്യമുള്ളവർക്ക് കുറച്ച് ഇട്ടും കൊടുക്കാം. നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് നെയ്യപ്പം കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതുപോലെ എല്ലാവരും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലത്തെ വേറെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ബൈ.